ഇളവന്നൂർമാഠത്തിലെ ഈണക്കുയിലെ മാറി കളഭത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ. ഈ സൂപ്പർഹിറ്റ് ഗാനം ഇപ്പോൾ പാടുന്നത് കേരള കോൺഗ്രസിലെ പാട്ട് രാജാവ് പി ജെ ജോസഫാണ്. സി പി എം നേതൃത്വത്തെ നോക്കിയാണ് ഈ ചോദ്യം, വിരഹത്തിൻ്റെ സ്പർശമുള്ള ചോദ്യം. കളിവെള്ളം കെട്ടിയിട്ട് ഉഴക്കടവിൽ മലരണി വാകച്ചൂട്ടിൽ കാത്തിരിക്കുകയാണ് നമ്മുടെ പാവം പി ജെ ജോസഫ്. കനവിൻ്റെ കളിത്തേരിൽ വരികില്ലേ എന്ന് സി പി എം നേതാക്കളോട് പി ജെ ജോസഫ് ചോദിക്കുന്നു. ഈ ചോദ്യത്തിന് അർത്ഥം ഒരുപാടുണ്ട്. കാലങ്ങളായി പിളരും തോറും വളരുകയും വളരും തോറും പിളരുകയും ചെയ്യുന്ന പാർട്ടിയുടെ സമുന്നതനായ പരമോന്നതനായ നേതാവാണ് പി ജെ ജോസഫ്. മാണി സാറിൻ്റെ അന്ത്യത്തിന് ശേഷം പാർട്ടിയുടെ പരമാധികാരം പി ജെ ജോസഫിലാണ്. എന്നാൽ യു ഡി എഫ് നേതാക്കൾ ഈ പാട്ട് രാജാവിനെ, ഈ ഗാനഗന്ധർവനെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവുമില്ല. പി ജെ ജോസഫ് ഒരു വേസ്റ്റാണ് എന്ന് ചോദിച്ചാൽ അല്ല, തൊടുപുഴയിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്, നാട്ടുരാജാവാണ്, പാട്ടുരാജാവാണ്, ഗാനഗന്ധർവനാണ്. സ്വരലയ താളഭംഗികൾക്ക് അപ്പുറമായ ഗാനബീജികൾ പി ജെ ജോസഫിൻ്റെ ഹൃദയത്തിലുണ്ട്. എങ്കിലും തന്നിലെ പാട്ടുകാരനെ, തന്നിലെ പ്രാസംഗികനെ, തന്നിലെ കുഴുകുത്തുകാരനെ യു ഡി എഫ് നേതാക്കൾ കാണുന്നില്ല. പ്രത്യേകിച്ചും ഗ്രൂപ്പ് കളിയാട്ടവും ബെട്ട് കളിയാട്ടവും ഒക്കെയുള്ള യു ഡി എഫ് നേതാക്കൾ പാവം പി ജെ ജോസഫിനെ പരിഗണിക്കാതിരിക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ കേരള കോൺഗ്രസ്സിന് അർഹമായ പരിഗണന കൊടുക്കാതിരിക്കുന്നു. ഇതൊക്കെ പി ജെ ജോസഫിന് വേദനയുണ്ടാക്കുന്നു. അതേസമയം ജോസ് കെ മാണിയോട് യു ഡി എഫ് നേതാക്കൾ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് പി ജെ ജോസഫിനെ പ്രകോപിപ്പിക്കുന്നു. ഈ പ്രകോപനത്തിൽ നിന്നാണ് പണ്ടത്തെ സി പി എം വാദം പി ജെ ജോസഫ് ഓർത്തെടുക്കുന്നത്. ഒരു ഹരിതകാലം. അയാൾ ചോദിക്കുന്നു, അദ്ദേഹം ചോദിക്കുന്നു, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. സി പി എമ്മിന് വിരഹത്തിൻ ചൂടുണ്ടോ, തൻ്റെ വിരഹത്തിൻ്റെ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. കളിവെള്ളം കെട്ടിയിട്ട് പുഴക്കടവിൽ മലരണി വാകച്ചൂട്ടിൽ കാത്തിരിക്കുകയാണ് ഞാൻ. കനവിൻ്റെ കളിത്തേരിൽ നിങ്ങൾ വരികില്ലേ, സ്നേഹക്കളിവാക്ക് പറഞ്ഞെന്നെ ക്ഷണിക്കില്ലേ. ആ സ്നേഹക്കളിവാക്കിനായി, ആ സ്നേഹ പുന്നാരത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ. ഒന്ന് കൈപിടിക്കൂ, ഈ പുഴ നീന്തി ഞാൻ വരാം. യു ഡി എഫ് എന്ന് പറഞ്ഞ് മഹാസാഗരം നീന്തി, യു ഡി എഫ് എന്ന് പറയുന്ന പുഴകളുടെ സംഗമം നീന്തി ഞാൻ വരാം, എന്നെ സ്വീകരിക്കുക. ഇത് പി ജെ ജോസഫിൻ്റെ വിനീതമായ അഭ്യർത്ഥനയാണ്. ചുരുക്കത്തിൽ കേരള കോൺഗ്രസ് വീണ്ടും പിളരുകയാണ്. മാണി ഗ്രൂപ്പ് ഒരു വശത്തും പി ജെ ജോസഫ് മറ്റൊരു വശത്തും. പി സി ജോർജ് ഈ പിളർപ്പ് നോക്കി കണ്ണം തട്ടിരിപ്പുണ്ട്. തമ്മിൽ തല്ലുന്ന മുട്ടാടകളുടെ ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കനെ പോലെ, അല്ലെങ്കിൽ കുറുനെരിയെ പോലെ, അല്ലെങ്കിൽ പഴങ്കഥയിലെ ഏതോ ഒരു സൂത്രശാലിയായ മൃഗത്തെ പോലെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെ തന്ത്ര വൈഭവമുള്ള ചാണക്യ ബുദ്ധിയോടുകൂടെ. ഈ സാഹചര്യത്തിലാണ് പി ജെ ജോസഫ് ഒറ്റപ്പെടുന്നത്, വിരഹിയാവുന്നത്. ആ വിരഹം സി പി എമ്മിനും ഉണ്ടോ എന്നാണ് പി ജെ ജോസഫിന് അറിയേണ്ടത്. ഈ പാട്ട് രാജാവിൻ്റെ അഭ്യർത്ഥന സി പി എം കേൾക്കുമോ? കേൾക്കുമെന്നാണ് സൂചനകൾ. മുന്നണി വിൽവിലപ്പെടുത്തുമെന്ന് കോടിയേരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിണറായി വിജയനും പി ജെ ജോസഫിനുമേൽ ഒരു കണ്ണുണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പിണറായിയെ അഭിമുഖീകരിക്കേണ്ടി വരും. കൊറോണ കാലമായതിനാൽ പല വിഷയങ്ങളും പല അപവാദങ്ങളും പല അഴിമതികളും പിണറായിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പി ജെ ജോസഫിൻ്റെ കേരള കോൺഗ്രസിനെ കൂട്ടിക്കഴിഞ്ഞാൽ മധ്യകേരളം ഒന്ന് പിടിച്ചടക്കാം, മധ്യകേരളത്തിൽ സി പി എമ്മിന് പിടിമുറുക്കാം. ഇതുവരെ സി പി എമ്മിന് പിടികൊടുക്കാത്ത മനസ്സാണ് കേരള കോൺഗ്രസ് ഭരിക്കുന്ന, കേരള കോൺഗ്രസിന് മുൻതൂക്കമുള്ള മധ്യകേരളത്തിൻ്റേത്. ഇവിടെ പിണറായി പി ജെ ജോസഫിനെ വീണ്ടും കൂടെ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് വിളിച്ചാൽ കൂടെ പോകാൻ പി ജെ ജോസഫും തയ്യാറാണ്. പാവം പി ജെ ജോസഫ് വിരഹാർത്ഥനായി പാടുകയാണ്, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശപ്പിയുണ്ടോ.